പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അഥവാ ഫ്ലൂയിഡ് മെക്കാനിക്സിലെ മൊഡ്യൂൾ വണ്ണിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സും അതായത് നമുക്കറിയാം ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ചെറിയൊരു പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്തു. അതായത് പി ഈക്വൽ ടു റോ ജി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ഒരു ചെറിയ പ്രോബ്ലം നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആ ഒരു ടൈപ്പ് പ്രോബ്ലം നമുക്ക് 7 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടും ആ ഒരു പ്രോബ്ലം മനസ്സിലാക്കുക, അതിൽ ഗിവൺ ഡാറ്റാസ് എങ്ങനെയാണ് എഴുതുന്നത്, അവിടെ ചിലപ്പോൾ നമ്മൾ യൂണിറ്റിനെ കൺവേർട്ട് ചെയ്യാനുണ്ടായിരിക്കും. അതായത് ഏതെങ്കിലും തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റയിൽ നമുക്ക് ഏതെങ്കിലും തന്നിരിക്കുന്ന ഡാറ്റാസ് എസ് ഐ യൂണിറ്റിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ എസ് ഐ യൂണിറ്റിലേക്ക് നമ്മൾ ആദ്യം കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആ ഒരു പ്രോബ്ലം കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് നോക്കാം. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, നിങ്ങൾക്ക് ഏകദേശം എല്ലാം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മളൊരു ക്വസ്റ്റ്യൻ അതുപോലെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ അത് ചെയ്യുന്നൊരു പ്രൊസീജിയർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് വരുന്ന അടുത്ത ചെറിയൊരു ലോയാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നോക്കാം എന്താണ് പാസ്കൽസ് ലോ എന്ന് നോക്കാം. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രഷർ അപ്ലൈഡ് ടു ആൻ എൻക്ലോസ്ഡ് ഫ്ലൂയിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ ഡിറക്ഷൻസ് ആൻഡ് ടു ഓൾ പാർട്സ് ഓഫ് ദ എൻക്ലോസിങ് വെസൽ. ഓക്കെ, അതാണ് നമ്മൾ ഈ ഒരു ലോയാണ് നമ്മൾ പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ചെറിയൊരു ആനിമേഷൻ വീഡിയോ നമുക്ക് നോക്കാവുന്നതാണ്. നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്താണ് ആ ഒരു ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നോക്കാം, ഇറ്റ് ഈസ് ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് പ്രഷർ അപ്ലൈഡ് ടു ആൻ എൻക്ലോസ്ഡ് ഫ്ലൂയിഡ്, അതായത് ഒരു ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്ലൂയിഡിനകത്തേക്ക് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ ഡിറക്ഷൻസ്. എന്ത് ചെയ്യും, അത് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ചാമ്പർ ആയതുകൊണ്ട് എന്ത് ചെയ്യും, ഈക്വലായിട്ട് എല്ലാ ഭാഗങ്ങളിലേക്കും ഒരേപോലെ ട്രാൻസ്മിറ്റ് ചെയ്യും. ആൻഡ് ടു ഓൾ പാർട്സ് ഓഫ് ദ എൻക്ലോസിങ് വെസൽ. ഓക്കെ, ആ ഒരു ക്ലോസ്ഡ് ആയി വെസൽ ക്ലോസ്ഡ് ആയിട്ടുള്ള വെസലിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും എന്ത് ചെയ്യും, ഒരേപോലെ ഒരേ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും, ഒരേപോലെ ആ പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ലോയാണ് നമ്മൾ പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് അതിൻ്റെ ചെറിയൊരു ആനിമേഷൻ കാണാവുന്നതാണ്. നോക്കാം, അവിടെ ഡെഫിനേഷൻ വീണ്ടും കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ തന്നെയാണ്. ഇനി അതിൻ്റെ ആ ഒരു ലോജിക്ക് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു ആനിമേഷൻ കാണാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു ആനിമേഷനിൽ നമുക്കിതൊരു എൻക്ലോസ്ഡ് ചാമ്പർ കാണുന്നുണ്ടായിരിക്കും. ഇതൊരു എൻക്ലോസ്ഡ് ചാമ്പറാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഈ ഡയറക്ഷനിൽ നമ്മൾ അവിടുന്ന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം എന്ത് ചെയ്യും, ഈ ഒരു ഇതിനകത്തൊരു എന്തുണ്ട്, ഒരു ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഒരു ലിക്വിഡുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ഫോഴ്സ് താഴേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കാം, അപ്ലൈ ചെയ്യുമ്പോൾ അത് ഈക്വലായിട്ട് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണുന്നുണ്ട്. സാധാരണ നമ്മുടെ ഹൈഡ്രോളിക് ജാക്കൊക്കെ ഉണ്ട് അല്ലെ, നമ്മൾ സാധാരണ സർവീസ് സ്റ്റേഷനിലൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കാറിൻ്റെയും അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസിൻ്റെയൊക്കെ സർവീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്ന നമ്മുടെ ഹൈഡ്രോളിക് ജാക്ക് ഉണ്ട്. നമുക്ക് ഈ ഹൈഡ്രോളിക് ജാക്കൊക്കെ ഈ ഒരു പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു പറയുന്ന പോലെ ഒരു 100 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, അത് ഈക്വലായിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എന്ത് ചെയ്യും, ഒരേപോലെ അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ലോയാണ് നമ്മൾ പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്കറിയുന്നതാണ് പ്രഷർ എന്ന് പറയുന്നതാണ് പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ. ഇപ്പോൾ ഈ ഒരു കേസിൽ നോക്കാം, ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 100 ന്യൂട്ടൺ ആണ്. സപ്പോസ് ഇവിടെ ഉള്ള ക്രോസ് സെക്ഷനിലെ ഏരിയ കുറവാണ്, ഇവിടെ ഉള്ള ക്രോസ് സെക്ഷനിലെ ഏരിയനെ അപേക്ഷിച്ച്. സപ്പോസ് ഇവിടെ ഉള്ള ക്രോസ് സെക്ഷനിലെ ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കാം, ഇവിടെ ഉള്ള ക്രോസ് സെക്ഷനിലെ ഏരിയ 2 മീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അവിടെ ഉള്ള ക്രോസ് സെക്ഷനിലെ ഏരിയ 1 മീറ്റർ സ്ക്വയറും അപ്പുറത്ത് 2 മീറ്റർ സ്ക്വയറും ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഉള്ള ടോട്ടൽ പ്രഷർ എത്രയായിരിക്കും, പി ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആകുമ്പോൾ 100/1 വരും അല്ലേ. ഇവിടെ ആക്ട് ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ 100/1 നമുക്ക് 100 കിട്ടും. അപ്പോൾ അത് പ്രഷർ അവിടെ ഉണ്ടാകുന്ന പ്രഷർ 100 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. എന്നാൽ ഇവിടെ നോക്കുക, നമ്മൾ പറഞ്ഞു ഇവിടെ ഉള്ള ഏരിയ എന്താണ്, അവിടെ ഉള്ള ഏരിയ കൂടുതലാണ്. അപ്പോൾ നമുക്ക് പറയാം വേണമെങ്കിൽ 2 മീറ്റർ സ്ക്വയർ ആണ് അവിടുത്തെ ഏരിയ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 100 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും, ഇവിടെ ഏരിയ കൂടുതലായതുകൊണ്ട് എന്തായിട്ട് മാറും, അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 200 ന്യൂട്ടൺ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, അത് ട്രാൻസ്മിറ്റ് ആകുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും പ്രഷർ ഈക്വൽ ടു 200/ എന്ത് കിട്ടും, അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 200/2 നമുക്ക് വീണ്ടും എന്ത് കിട്ടും, നമ്മളവിടെ കൊടുത്തുള്ള ഈ 100 തന്നെ കിട്ടും. അതായത്
ഇവിടുന്ന് അപ്ലൈ ചെയ്തുള്ള 100 ന് 100 തന്നെയാണ് എന്ത് ചെയ്യുക, 110 മീറ്റർ സ്കോറിനാണ് എന്ത് ചെയ്യുക, ഇവിടെയും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാനുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ചെറിയൊരു ലോ ആണ്, അപ്പോൾ അതിൻ്റെ ചെറിയ ഡെഫിനിഷൻ ഉണ്ട്, നിങ്ങളത് കൃത്യമായിട്ടും മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നമുക്ക് ഒന്നുകൂടി അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. നമ്മളിപ്പോൾ അതിൻ്റെ ആനിമേഷൻ കണ്ടു. പാസ്കൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രഷർ അപ്ലൈഡ് ടു ആൻ എൻക്ലോസ്ഡ് ഫ്ലൂയിഡ്, അല്ലേ, ഒരു എൻക്ലോസ്ഡ് ഫ്ലൂയിഡിനകത്തേക്ക് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ ഡിറക്ഷൻസ് ആൻഡ് ടു ഓൾ പാർട്സ് ഓഫ് ദ എൻക്ലോസിംഗ് വെസൽ. ഇതാണ് നമ്മൾ പാസ്കൽസ് ലോനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്രയും അത് മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്കിനി അടുത്ത് നോക്കാതെ നമ്മൾ കുറച്ച് ടൈപ്പ് ഓഫ് പ്രഷേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നതാണ് ഒന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷറ്, പിന്നെ ഗേജ് പ്രഷറ്, പിന്നെ വാക്വം പ്രഷറ്, ലാസ്റ്റ് വരുന്നതാണ് അബ്സല്യൂട്ട് പ്രഷറ്. ഓക്കെ, ഇപ്പം 3 അല്ലെങ്കിൽ 4 എന്താണ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് ആദ്യം ഒന്ന് വായിച്ച് നോക്കിയിട്ട് എന്താണ് കോൺസെപ്റ്റ് എന്ന് പറയാം നോക്കാം. അറ്റ്മോസ്ഫിയർ പ്രഷർ, ഇറ്റ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ എൻവലപ്പ് ഓഫ് എയർ ഓൺ ദ എർത്ത് സർഫസ് ഓർ ബൈ ദ വെയ്റ്റ് ഓഫ് എയർ എക്സേർട്ടഡ് ഓൺ ദ എർത്ത് സർഫസ്. ഓക്കെ, അതായത് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ എൻവലപ്പ് ഓഫ് എയർ ഓൺ ദ എർത്ത് സർഫസ്. ഓക്കെ, അപ്പോൾ എർത്ത് സർഫസിലുള്ള എയറിൻ്റെ പ്രഷറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഓർ ബൈ ദ വെയ്റ്റ് ഓഫ് എയർ എക്സേർട്ടഡ് ഓൺ ദ സർഫസ്. അതായത് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ ഇത് എർത്താന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്കറിയാം ഈ എർത്തിൻ്റെ ചുറ്റും എന്തുണ്ട്, അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ അറ്റ്മോസ്ഫിയർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കവിടെ പുറത്ത് ചുറ്റും എയർ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ എയറിൻ്റെ വെയ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ ഭൂമിയുടെ ഈ സർഫസിൽ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. എയറിൻ്റെ വെയ്റ്റ്, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള എയറിൻ്റെ വെയ്റ്റ് ഇങ്ങനെ ഭൂമിയുടെ സർഫസിൽ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു എയറിൻ്റെ വെയ്റ്റ് കാരണം ഭൂമിയുടെ സർഫസിൽ അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറ്റ്മോസ്ഫിയർ പ്രഷർ, അല്ലെങ്കിൽ നമുക്കതിനെ ഷോർട്ടായിട്ട് ATM പ്രഷർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അറ്റ്മോസ്ഫിയർ പ്രഷർ അഥവാ ATM പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലാക്കാൻ ചേർക്കുന്നു, അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്ത് സർഫസിൻ്റെ മേലുള്ള ഈ കാണുന്ന എയറിൻ്റെ വെയ്റ്റ് കാരണം എയറിൻ്റെ വെയ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ ഭൂമിയുടെ സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഡെഫിനേഷൻ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ എൻവലപ്പ് ഓഫ് എയർ ഓൺ ദ എർത്ത് സർഫസ് ഓർ ബൈ ദ വെയ്റ്റ് ഓഫ് എയർ എക്സേർട്ടഡ് ഓൺ ദ എർത്ത് സർഫസ്, ഇതിനാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഒരു ചെറിയൊരു വാല്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അതായത് 1 meter square കോളം ഓഫ് എയർ വുഡ് വെയ്റ്റ് എബൌട്ട് 101.3 kN. ഓക്കെ, അതായത് 1 meter squareലുള്ള ഒരു എയറിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 101.3 kN ആയിരിക്കും. ഓക്കെ, 101.3 kN ആയിരിക്കും. അതുപോലെ ഓർത്ത് വെക്കേണ്ട ചെറിയൊരു വാല്യൂസാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ അറ്റ് സീ ലെവൽ. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലായിട്ട് നമ്മൾ പറയുന്ന സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ 1.01325 bar ആണ്. ഓക്കെ, 1.01325 bar, അല്ലെങ്കിൽ നമുക്കതിനെ നേരത്തെ പറഞ്ഞ വാല്യൂനാണ് 101.3 kN/m² എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ 101.3 kPa എന്ന് പറയാം. നമ്മൾ ഇന്നലെ പഠിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് kPa എന്താണ് നമ്മുടെ പ്രഷറിൻ്റെ യൂണിറ്റാണല്ലേ. kPa എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറെ പേരാണ് kN/m² അല്ലേ. അതായത് പാസ്കലിൻ്റെ വേറെ പേരാണ് N/m² എന്ന് പറയുന്നത്, അല്ലെങ്കിൽ N/m² നമ്മൾ പറയുന്ന പേരാണ് പാസ്കൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂസും ജസ്റ്റ് ഓർത്ത് വെക്കുക. നോർമൽ നമ്മുടെ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് 1.01325 bar, അല്ലെങ്കിൽ നമുക്കതിനെ പറയാം 101.3 kPa എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ ഓർക്കേണ്ട ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ദ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ് ഈസ് 760 mm ഓഫ് മെർക്കുറി ഓർ ടോർ, അല്ലെങ്കിൽ ദ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ് ഈസ് 10.3 meters ഓഫ് വാട്ടർ. ഓക്കെ, അത് നമ്മൾ മെർക്കുറിൻ്റെ ഹെഡിലും അതുപോലെ തന്നെ വാട്ടറിൻ്റെ ഹെഡിലും നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷറിനെ പറയുന്ന വാല്യൂസ് ആണെന്ന് ഓർത്ത് വെക്കുക. 760 mm ഓഫ് മെർക്കുറി അല്ലെങ്കിൽ 10.33 meters ഓഫ് വാട്ടർ. ഓക്കെ, അതായത് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതിൻ്റെ കോൺസെപ്റ്റ് വരുന്നത് ഇപ്പോൾ ഇങ്ങനെയൊരു ഇതൊരു ട്യൂബാണെന്ന് വിചാരിക്കുക കേട്ടോ. ഇതൊരു ട്യൂബാണ്, ഇത് മറ്റൊരു ട്യൂബാണ്. ഓക്കെ, ഇനി ഈ ട്യൂബിൽ ഈ ട്യൂബിൻ്റെ അകത്ത് ഇതിൽ
വാട്ടറുണ്ട് ചേർക്കുക, ഇതിൽ മൊത്തം വാട്ടറാണ്. ഓക്കെ, ഇതിൽ മൊത്തം വാട്ടറാണ്. അതുപോലെ രണ്ടാമത്തെ ട്യൂബിൻ്റെ അകത്ത് ഇതിൽ മൊത്തം ഇവിടുത്തരെയും ഹൈറ്റിൽ മെർക്കുറി ഉള്ളത് വിചാരിക്കുക. ഇനി ഈ ട്യൂബിലെ വാട്ടർ എന്ത് ചെയ്യും, ഈ ട്യൂബിൻ്റെ താഴത്തെ സർഫസ് ക്ലോസ്ഡ് ആണ് വിചാരിക്കുക കേട്ടോ, താഴത്തെ സർഫസ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചതാണ് എന്ത് ചെയ്യും, ഈ ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ വെയിറ്റ് കാരണം എന്ത് ചെയ്യും, ഈ താഴത്തെ സർഫസിൽ ഒരു പ്രഷർ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ താഴത്തെ സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറാണ് ആക്ട് ചെയ്യുന്ന വിചാരിക്കുക. ഓക്കെ, ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ ഈക്വൽ ആയിട്ടുള്ളത് അറ്റ്മോസ്ഫിയർ പ്രഷറാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വാട്ടർ കോളത്തിൻ്റെ മൊത്തം ഹെഡ് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10.33 മീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, ഈ ട്യൂബിനകത്തുള്ള വാട്ടറിൻ്റെ വെയിറ്റ് കാരണം ഈ ട്യൂബിൻ്റെ താഴത്തെ സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ നമ്മുടെ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ പ്രഷറിന് ഈക്വൽ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഈ വാട്ടർ കോളത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 10.33 മീറ്റർ ആയിരിക്കും. എന്നാൽ അതേ സ്ഥാനത്ത് ഇതിപ്പോൾ ഇത് നമ്മൾ വാട്ടറാണ് കേട്ടോ, ഇത് വാട്ടറിൻ്റെ കേസാണ്, ഇത് നമ്മുടെ വാട്ടറിൻ്റെ കേസാണ് പറഞ്ഞത്. ഓക്കെ, വാട്ടറാണെങ്കിൽ 10.33 മീറ്റർ ആയിരിക്കും. ഇനി പറയാൻ പോകുന്നത് മെർക്കുറി ആവുന്ന കേസാണ് കേട്ടോ. ഇത് മെർക്കുറി ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ട്യൂബിൻ്റെ താഴത്തെ സർഫസ് ക്ലോസ്ഡ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു ബോട്ടം സർഫസിൽ ഈ മെർക്കുറിൻ്റെ വെയിറ്റ് കാരണം ഉണ്ടാകുന്ന പ്രഷർ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ പ്രഷർ ആണെങ്കിൽ ഈ മെർക്കുറിൻ്റെ നമ്മൾ വാട്ടറിൻ്റെ പറഞ്ഞ പോലെ തന്നെ മെർക്കുറിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ വെറും 760 mm മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, മെർക്കുറിൻ്റെ ഹെഡ് വെറും 760 mm മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇതാണ് നമ്മൾ തൊട്ടുമുന്നേ പറഞ്ഞുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് വാട്ടർ കോളമാണെങ്കിൽ 10.33 മീറ്ററും അതുപോലെ തന്നെ മെർക്കുറി ആണെങ്കിൽ അവിടെ അതേ സ്ഥാനത്ത് 760 mm മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും മാനോമീറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ മാനോമീറ്ററിൽ മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് നമ്മൾ മെർക്കുറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 kg/m³ഉം മെർക്കുറിൻ്റെ ഡെൻസിറ്റി 13600 kg/m³ആണ്. ഓക്കെ, ഒക്കെ അതിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി നോക്കുക, ഇതാണ് സംഭവം. പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും അത്രയും ഭാഗം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക, അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിക്കോളും. ഓക്കെ, നമുക്കിനി അടുത്തതിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞ കാര്യം ഈ ഒരു കാര്യമായിരുന്നു, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ദ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ്. അപ്പോൾ മെർക്കുറിൻ്റെ കേസാണെങ്കിൽ എന്തായിരിക്കും, മെർക്കുറിൻ്റെ കേസിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ എത്ര ഉണ്ടായിരിക്കുള്ളൂ, 760 mm മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എന്നാൽ വാട്ടറിൻ്റെ കേസാണെങ്കിൽ, വാട്ടർ ആണെങ്കിൽ എന്തായിരിക്കും, അത് 10.33 മീറ്റർ ഉണ്ടായിരിക്കും. അത്രയും കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പഠിച്ചു വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ME ലാബ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ലാബിലൊക്കെ വൈവയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി വരുന്നത് ഗേജ് പ്രഷറാണ് കേട്ടോ. ഗേജ് പ്രഷറാണ് പറയാൻ പോകുന്നത്, നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രഷർ ഇൻ വിച്ച് ഈസ് മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രഷർ മെഷറിംഗ് ഡിവൈസ് ഇൻ വിച്ച് അറ്റ്മോസ്ഫിയർ പ്രഷർ ആസ് ഡാറ്റം. ഓക്കെ, അപ്പോൾ ഗേജ് പ്രഷർ എന്ന് പറയുന്നതാണ് എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, ഇറ്റ് ഈസ് ദ പ്രഷർ വിച്ച് ഈസ് മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രഷർ മെഷറിംഗ് ഡിവൈസ് ഇൻ വിച്ച് അറ്റ്മോസ്ഫിയർ പ്രഷർ ആസ് ഡാറ്റം. അതായത് അറ്റ്മോസ്ഫിയർ പ്രഷർ ഡാറ്റമാക്കി വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മളൊരു ഗേജ് ഉപയോഗിച്ച്, അല്ല ഗേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഗേജ് പ്രഷർ എന്ന് പറയുമ്പോൾ ഒരു പ്രഷർ മെഷറിംഗ് ഡിവൈസ് ഉപയോഗിച്ചായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ആ പ്രഷർ അളക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ അല്ലേ, ഇൻ വിച്ച് അറ്റ്മോസ്ഫിയർ പ്രഷർ ആസ് ഡാറ്റം. എന്ത് ചെയ്യാണ്, അറ്റ്മോസ്ഫിയർ പ്രഷർ ഡാറ്റമാക്കി വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഗേജ് പ്രഷർ അളക്കുന്നത്. ഓക്കെ, അതായത് ഒന്നുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ പ്രഷർ ഗേജുകളെ കാണാറുണ്ട് അല്ലേ, സാധാരണ നമ്മൾ പ്രഷർ ഗേജുകൾ കാണാറുണ്ട്. അപ്പോൾ അതിൽ ഒരു നീഡിലുണ്ടായിരിക്കും അല്ലേ, അതിനായിട്ട് നമുക്ക് പ്രഷർ കാണിക്കാനുള്ള നീഡിലുണ്ടായിരിക്കും. അതുപോലെ ഇങ്ങനെ 0 to ഇങ്ങനെ പോയിൻറ്റ്സ് കാണിച്ചിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ എത്രയാണ് പ്രഷർ എന്ന് കാണിക്കാനുള്ള പോയിൻറ്റ്സ് അല്ലേ, 1, 2, 3 ഇങ്ങനെ കുറേ പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ആ ഗേജ് പ്രഷർ ഉപയോഗിച്ച് അളക്കുമ്പോൾ എന്തായിരിക്കും, നമുക്ക് അതിൽ കറസ്പോണ്ടിങ് ഗേജ് നമുക്കതിൽ അല്ലെങ്കിൽ എത്രയാണ് പ്രഷർ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത്
ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മൾ സാധാരണയൊക്കെ നമ്മുടെ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ ബൈക്കിലോ കാറിൻ്റെ ടയറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സാധാരണ നമ്മൾ എയർ ഫില്ല് ചെയ്യാറുണ്ട് അല്ലേ. സാധാരണ നമ്മൾ ചിലപ്പോൾ പമ്പിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, നമ്മൾ എയർ ഫില്ല് ചെയ്യാറുണ്ട് അല്ലേ. പമ്പിലൊക്കെ നമ്മൾ എയർ ഫില്ല് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഗേജ് കാണുന്നുണ്ടായിരിക്കും അല്ലേ. ആ ഗേജിൽ ഇത്ര PSI എന്നോ അല്ലെങ്കിൽ ഇത്ര കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു പ്രഷർ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. സാധാരണ നമ്മൾ ഈ പമ്പിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ പെട്രോൾ പമ്പിലൊക്കെ ഉണ്ടാകുന്ന എയർ ഫില്ലിംഗ് സ്റ്റേഷൻ ആകുമ്പോൾ അവിടെ സാധാരണ നമ്മൾ PSIയിലൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാറുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആ ഒരു കാറിൻ്റെ ടയറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, എയർ ഫില്ല് ചെയ്യണം. നമ്മളിതിലേക്ക് എന്ത് ചെയ്യണം, കാറിൻ്റെ ടയറിലേക്ക് നമ്മൾ എയർ ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് സപ്പോസ് ആ ഒരു മീറ്ററിൽ കാണിക്കുന്ന റീഡിങ് ഒരു 10 Pascal നമ്മൾ കാണിക്കുന്നത് വിചാരിക്കാം. ഓക്കെ, ആ ഗേജിൽ കാണിക്കുന്നത് 10 Pascal ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ശരിക്കും എന്താണ്, നമ്മൾ ഫില്ല് ചെയ്ത് അതിൻ്റെ അകത്തുള്ള നമ്മൾ ആ ഒരു ടയറിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്യുന്ന എയറിൻ്റെ യഥാർത്ഥ പ്രഷർ എന്തല്ല, ശരിക്കും 10 Pascal അല്ല. ശരിക്കും എന്തായിരിക്കും, ആ 10 Pascal കൂടെ നമ്മൾ ശരിക്കും അവിടെ നമ്മുടെ അറ്റ്മോസ്ഫിയറുള്ള പ്രഷറും കൂടി ആഡ് ചെയ്യണം. അപ്പോഴേ എന്താവുള്ളൂ ആ ടയറിനകത്തുള്ള പ്രഷർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതായത് ആ ഒരു പ്രഷർ നമ്മൾ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് പ്രഷർ. ഓക്കെ, ചിലപ്പം പറയുന്നത് കൺഫ്യൂഷൻ ഒന്നുണ്ടായിരിക്കാം, ശ്രദ്ധിക്കാം. അതായത് ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ ഒരു ഗേജ് ഉപയോഗിച്ച് നമുക്കൊരു പ്രഷർ കിട്ടി. ഓക്കെ, നമ്മൾ ഈ ഗേജ് ഉപയോഗിച്ച് ഞാൻ ഈ ടയറിലെ പ്രഷർ കാണുകയാണ്. അപ്പോൾ എനിക്ക് എത്ര കിട്ടി, അത് 10 Pascal ആണതിൽ റീഡിങ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ 10 Pascal എന്താണ്. ഈ 10 Pascal നമുക്കതിനെ ഗേജ് പ്രഷർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഈ 10 Pascal ആണ് ശരിക്കും ഗേജ് പ്രഷർ. ഓക്കെ, ഇപ്പോൾ മനസ്സിലായിട്ടായിരിക്കും. ആ ടയറിനകത്തുള്ള പ്രഷർ എന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു ഗേജ് ഉപയോഗിച്ച് അളന്നു. ആ ഗേജിൽ കിട്ടിയ റീഡിംഗ് എത്രയാണ്, 10 Pascal ആണ്. ജസ്റ്റ് ഒരു വാല്യൂ ഒക്കെ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാൻ കേട്ടോ. അപ്പോൾ ആ ഗേജിൽ കിട്ടിയ റീഡിംഗ് 10 Pascal ആണെങ്കിൽ ആ പ്രഷറിന് നമുക്ക് അതിൻ്റെ ഗേജ് പ്രഷർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ശരിക്കും ആ ടയറിനകത്ത് എന്തല്ല, 10 Pascal അല്ല പ്രഷർ ഉണ്ടായിരിക്കാം. ശരിക്കും അതിൻ്റെ കൂടെ എന്തും കൂടി കൂട്ടണം, നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷറും കൂടി കൂട്ടണം. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച സെൻറ്റൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ അളക്കുന്നത് എങ്ങനെയാണ്, ഗേജ് പ്രഷർ നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത്, അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ ഡാറ്റമാക്കിക്കൊണ്ടാണ് അളക്കുന്നത്. ഓക്കെ, അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ ഡാറ്റമാക്കിക്കൊണ്ടാണ് അളക്കുന്നത്. അതായത് റെഫറൻസ് എന്താണ്, റെഫറൻസ് അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അപ്പോൾ ശരിക്കും എത്ര ഉണ്ട്, ഓൾറെഡി നമ്മൾ പഠിച്ചാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ 101.3 kPa ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ എന്താണ്, ഇത് നമ്മൾ ഈ പ്രഷർ നമ്മൾ എന്ത് ചെയ്യണം, അത് 0 ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗേജ് പ്രഷർ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതായത് ശരിക്കും ആ ഗേജ് പ്രഷറിൽ റീഡിങ് 0 ആണ് കാണിക്കുന്നത് വിചാരിക്കാം. ഓക്കെ, നമ്മുടെ ഗേജ് പ്രഷറിൽ റീഡിങ് ആണെങ്കിൽ 0 ആണെങ്കിൽ ശരിക്കും എന്തല്ല, അവിടെയുള്ള പ്രഷർ 0 അല്ല. അവിടെ എന്താണ് ശരിക്കും പ്രഷർ ഉള്ളത്, ശരിക്കുള്ള പ്രഷർ എന്താണ്, അത് അറ്റ്മോസ്ഫിയർ പ്രഷറാണ് നമ്മൾ അവിടെ 0 ആക്കി സെറ്റ് ചെയ്തുള്ളത്. ഓക്കെ, എൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ഗേജിൽ 10 kPa ആണെങ്കിൽ നമുക്ക് കിട്ടിയ റീഡിങ് 10 kPa ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് ഗേജിൽ കിട്ടിയ റീഡിങ് 10 kPa ആണെങ്കിൽ ഈ 10 kPa ഗേജ് പ്രഷറാണ്. ഓക്കെ, എന്നാൽ അവിടെ ഉണ്ടാവുന്ന അബ്സല്യൂട്ട് പ്രഷറുണ്ട്. ഓക്കെ, അടുത്തൊരു ടൈമാണ് അബ്സല്യൂട്ട് പ്രഷർ. അവിടെ ഉണ്ടാവുന്ന അബ്സല്യൂട്ട് പ്രഷറുണ്ട്. ആ അബ്സല്യൂട്ട് പ്രഷർ എന്തായിരിക്കും, അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന യഥാർത്ഥ പ്രഷറാണ്. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് പ്രഷർ എത്രയായിരിക്കും, ഈ 10 kPa കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റെഫറൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാറ്റമാക്കി വെച്ചിട്ടുള്ള ഈ 101.3 എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയർ പ്രഷറും കൂടി നമ്മൾ കൂട്ടണം. അപ്പോഴാണ് നമുക്ക് അവിടെയുള്ള യഥാർത്ഥ പ്രഷറായിട്ടുള്ള അബ്സല്യൂട്ട് പ്രഷർ കിട്ടുക. ഓക്കെ, ഇപ്പോൾ 3 terms ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് ഈ 101.3 kPa എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. നമ്മളെന്ത് ചെയ്യും, ഒരു ഗേജ് ആകുമ്പോൾ എന്തായിരിക്കും, ആ ഗേജിൽ 0 റീഡിംഗ് ഉണ്ടായിരിക്കും. ആ 0 റീഡിംഗ് എന്താണ്, ശരിക്കും 0 പ്രഷറല്ല. എന്താണ് ശരിക്കും ആ 0 എന്ന് പറഞ്ഞാൽ, എന്തിന് ഈക്വലാണ് ശരിക്കും, അവിടെ ശരിക്കും നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ട് അല്ലേ. ആ അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ എന്താക്കി വെക്കുകയാണ്, 0 ആക്കി സെറ്റ് ചെയ്ത് വെക്കുകയാണ്. സോ നമുക്ക് ഈ ഗേജിലിപ്പോൾ 10 kPa കാണിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ 10 kPa അതിലുള്ള ഗേജിൽ കാണിക്കുന്ന റീഡിംഗ് ആയതുകൊണ്ട് അതിനെ ഗേജ് പ്രഷർ എന്ന് വിളിക്കാൻ പറ്റും അല്ലേ. എന്നാൽ അവിടെ ഉണ്ടാകുന്ന അബ്സല്യൂട്ട് പ്രഷർ എന്താണ്, ആ 10 kPa കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന പ്രഷറാണ് അവിടെ ഉണ്ടാകുന്ന അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 3 ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാൻ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് അറ്റ്മോസ്ഫിയർ പ്രഷർ പഠിച്ചു എന്താണെന്നുള്ളത്, പിന്നെ അതിൻ്റെ വാല്യൂ പറഞ്ഞു, അതുപോലെ ഗേജ് പ്രഷറും പറഞ്ഞു. ഇനി ഡെഫിനിഷൻ നോക്കാം. ഗേജ് പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രഷർ ഇൻ വിച്ച് ഇറ്റ് ഈസ് മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രഷർ മെഷറിംഗ് ഡിവൈസ് ഇൻ വിച്ച് അറ്റ്മോസ്ഫിയർ പ്രഷർ ആസ് ഡാറ്റം. ഓക്കെ, എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷർ ആസ് ഡാറ്റം എന്ന് പറയുന്നത്, ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത് അല്ലേ, അറ്റ്മോസ്ഫിയർ പ്രഷർ ഡാറ്റമാക്കി വെക്കുകയാണ് അല്ലേ. എന്താണ് ഡാറ്റം എന്ന് പറഞ്ഞാലും റെഫറൻസ് ആണ് അല്ലേ. എന്താണ് റെഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സപ്പോസ്
ഇതിങ്ങനെ ഒരു സ്റ്റെപ്പ് വിചാരിക്കാം. ഓക്കെ, ഇതൊരു സ്റ്റെപ്പാണ്. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അതുപോലെ താഴത്തെ സ്റ്റെപ്പിൽ വേറെ ഒരാളും നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇയാളുടെ ശരിക്കുള്ള ഹൈറ്റ് ഒരു 170 സെൻറ്റിമീറ്ററാണ്. ഇയാളുടെ ഹൈറ്റ് ഒരു 150 സെൻറ്റിമീറ്ററാണ് അല്ലേ. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഹൈറ്റ് അളന്നത് ശരിക്കും അല്ലേ? ഫസ്റ്റ് ആളെ നോക്കുക, ഇയാളെ നമ്മളെങ്ങനെയാണ് അളന്നത്? നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് നമ്മൾ അളക്കുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും ഇയാളെ അളന്നത് നമ്മൾ ഏത് ഡാറ്റമാണ് പറഞ്ഞത്? നമ്മുടെ റെഫറൻസ് മുതൽ ഈ സ്റ്റെപ്പാണ് നമ്മുടെ റെഫറൻസ്. അതിന് നമുക്ക് ഡാറ്റ എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഡാറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇയാളാണെങ്കിലോ, ഇയാളെ സ്റ്റെപ്പ് നമ്മൾ അളന്നത് ഇവിടം തൊട്ടാണ് നമ്മൾ മേലേക്ക് അളന്നുള്ളത്. സോ നമ്മൾ അളന്നുള്ള ഡാറ്റം അല്ലെങ്കിൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതുകൊണ്ട് നമ്മൾ ഇതാണ് നമ്മൾ ഡാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ശരിക്കും എന്താണ്, നമ്മൾ ഇയാൾ അളന്നത് ഇവിടെ നിന്ന് 150 സെൻറ്റിമീറ്റർ അളന്ന് ഇവിടെ നിന്ന് കിട്ടി അല്ലേ. ശരിക്കും നമ്മൾ ഈ രണ്ടാമത്തെ ആളെന്താ, നമ്മൾ ഇവിടെ നിന്ന് അളക്കാൻ എത്രയായിരിക്കും? ഒരുപാട് ഹൈറ്റ് ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ എന്താണ്, ഇത് തെറ്റാണ് അല്ലേ. ശരിക്കും ഇയാളുടെ ഡാറ്റം പറയുന്നത് ഇവിടെ വെച്ചാണ് നമ്മൾ അളക്കുന്നത്. സോ എന്താണ്, ഇതിന് ഇതിനാണ് നമ്മൾ ജസ്റ്റ് ഡാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മൾ റെഫറൻസ് ആക്കി എടുക്കുന്ന പോയിന്റാണ് ഡാറ്റം. നമ്മൾ നേരത്തെ പ്രഷറിൻ്റെ കേസ് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഡാറ്റം എന്താക്കി എടുക്കുന്നു, ആ പ്രഷർ ഗേജിൽ ഡാറ്റം എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷറാക്കി നമ്മൾ ഡാറ്റം എടുക്കുകയാണ് അല്ലേ. ശരിക്കും എന്തുണ്ട്, താഴെ ഇത്രയും വരുന്ന അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ട് അല്ലേ. ഇതെന്ത് ചെയ്യണം, നമ്മൾ സീറോ ആക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് അളക്കുന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ വെക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഗേജ് പ്രഷർ ഓക്കെ ആയി. അതുപോലെ നമ്മൾ പറഞ്ഞു അബ്സല്യൂട്ട് പ്രഷർ പറഞ്ഞു അല്ലേ. അതായത് ഇറ്റ് ഈസ് ദ പ്രഷർ ഈക്വൽ ടു ദ ആൽജിബ്രായിക് സം ഓഫ് അറ്റ്മോസ്ഫറിക് ആൻഡ് ഗേജ് പ്രഷർ അല്ലേ. അതായത് നമ്മൾ പറഞ്ഞു അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെയും ഗേജ് പ്രഷറിൻ്റെയും ആൽജിബ്രായിക് സമ്മിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അതായത് യഥാർത്ഥ പ്രഷറാണ് അബ്സല്യൂട്ട് പ്രഷർ. ഓക്കെ, അതുപോലെ അടുത്തൊരു പ്രഷറാണ് വാക്വം പ്രഷർ. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് വാക്വം പ്രഷർ നോക്കാം. ദിസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രഷർ ബിലോ ദ അറ്റ്മോസ്ഫിയർ പ്രഷർ. ദിസ് ക്യാൻ ബി മെഷർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് വാക്വം ഗേജ് വിത്ത് അറ്റ്മോസ്ഫിയർ പ്രഷർ ആസ് ഡാറ്റം. ദിസ് പ്രഷർ ഈസ് ലോവർ ദാൻ അറ്റ്മോസ്ഫിയർ പ്രഷർ, ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് നെഗറ്റീവ് പ്രഷർ. ഓക്കെ, ഡെഫിനേഷൻ നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത്. വാക്വം പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രഷർ ബിലോ ദ അറ്റ്മോസ്ഫിയർ പ്രഷർ. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കുറഞ്ഞ പ്രഷറാണ് നമ്മൾ വാക്വം പ്രഷർ അഥവാ നെഗറ്റീവ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കുറഞ്ഞ പ്രഷറാണ് നമ്മൾ വാക്വം പ്രഷർ എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ബി മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് വാക്വം ഗേജ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വാക്വം പ്രഷർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റിൻ്റെ പേരാണ് വാക്വം ഗേജ് വിത്ത് അറ്റ്മോസ്ഫിയർ പ്രഷർ ആസ് ഡാറ്റം. നമ്മൾ നേരത്തെ പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയർ പ്രഷറാണ് നമ്മൾ ഡാറ്റം ആക്കി വെക്കുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കുറഞ്ഞ പ്രഷറാണ് നമ്മൾ വാക്വം പ്രഷർ എന്ന് പറയാം. ദിസ് പ്രഷർ ഈസ് ലോവർ ദാൻ അറ്റ്മോസ്ഫിയർ പ്രഷർ, സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് നെഗറ്റീവ് പ്രഷർ. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കുറഞ്ഞ പ്രഷർ ആയതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നതിനെ, അതിനെ വിളിക്കുന്നത് നെഗറ്റീവ് പ്രഷർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗേജിൽ ഇപ്പം ഒരു റീഡിങ് കിട്ടി, നമ്മുടെ ഗേജിൽ ഒരു റീഡിങ് കിട്ടി. എത്ര കിട്ടി, നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 kPa നമ്മുടെ ഈ ഒരു വാക്വം ഗേജിൽ. ഓക്കെ, വാക്വം ഗേജിൽ നമുക്ക് റീഡിങ് കിട്ടിയുള്ളത് 10 kPa നമുക്ക് റീഡിങ് കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വാക്വം ഗേജ് ആയതുകൊണ്ട് അവിടെ 10 kPa എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കുറവായിരിക്കും അല്ലേ. അതായത് അറ്റ്മോസ്ഫിയർ പ്രഷർ നമുക്കറിയാം 101.3 kPa ആണെങ്കിൽ അതിന് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ 10 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അവിടെ ഉള്ള യഥാർത്ഥ പ്രഷർ കിട്ടും അല്ലേ. അതായത് 101.3 - 10 ചെയ്താൽ നമുക്ക് 91.3 ആയിരിക്കും ശരിക്കും അതിനകത്തുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ 91.3 പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത് അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കുറവാണ് അല്ലേ. അതായത് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ 101.3 kPa. അപ്പോൾ നമുക്ക് വാക്വം ഗേജ് വെച്ച് അളന്നപ്പോൾ നമുക്ക് ആ വാക്വം ഗേജിൽ 10 kPa റീഡിംഗ് എന്ന് വെച്ചാൽ ശരിക്കും എന്തല്ല, അവിടെയുള്ള വാക്വം പ്രഷർ അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ 10 kPa, പക്ഷെ എന്തല്ല അവിടെയുള്ള അബ്സല്യൂട്ട് പ്രഷർ എന്തല്ല 10 kPa, എത്രയായിരിക്കും, 101 - 101.3 - 10 ആയിരിക്കും അവിടെയുള്ള യഥാർത്ഥ പ്രഷറായിട്ടുള്ള അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര കിട്ടും, 91.3 ആയിരിക്കും അവിടെയുള്ള അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ആ ഒരു 4 ടൈപ്പ് പ്രഷറിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ലോജിക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടി ആ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള
ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഇവിടെ നോക്കാം, ഈ ഒരു ആക്സിസിൽ പ്രഷർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ആക്സിസ് ഇത് സീറോ പ്രഷറാണ് കേട്ടോ, ഇത് സീറോ പ്രഷറാണ്. ഇനി ഇവിടെ ഈ ഒരു ലൈൻ നോക്കുക, ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷറാണ് കേട്ടോ. അത് ഇത് 101.3 kPa എന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി നോക്കുക, നമുക്ക് ഒരു ഗേജ്, നമുക്ക് നമ്മൾ മുന്നേ പഠിച്ച പോലെ ഒരു ഗേജ് വെച്ച് അളന്നപ്പോൾ നമുക്ക്, അതായത് ഈ ഒരു പോയിൻ്റ് നോക്കാമല്ലോ, ഇതൊരു 0.1 ആണ്, അതുപോലെ ഇതൊരു 0.2 ആണ്. അപ്പോൾ നമുക്ക് 0.1 പ്രഷർ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ആ ഒരു ഗേജ് ഉപയോഗിച്ച് നമുക്ക് അളന്നപ്പോൾ 0.1 പ്രഷർ ഇത്ര കിട്ടി. നമുക്ക് പറയാൻ പറ്റും ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ തൊട്ട് മേലേക്ക് വരുന്ന ഇത്രയും ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന ഗേജ് പ്രഷർ എന്ന് പറയുന്നത്, അല്ലേ. ഇവിടെയുള്ള അറ്റ്മോസ്ഫിയർ പ്രഷർ അതിൻ്റെ മേലേക്കാണ് ഗേജ് പ്രഷർ കിട്ടിയത്. സോ അവിടെയുള്ള ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ ഞാൻ കാണിച്ച പോലെ ഇത്രയും വരുന്ന ആരോ മാർക്കാണ്. എന്നാൽ അവിടെ ഉണ്ടാകുന്ന അബ്സല്യൂട്ട് പ്രഷർ എന്തായിരിക്കും, അല്ലേ. അബ്സല്യൂട്ട് പ്രഷർ എന്നാൽ യഥാർത്ഥ പ്രഷറാണ്, അതായത് താഴെയുള്ള സീറോ ലെവലോട്ട് ഇത്രയും വരുന്ന പ്രഷറാണ് അവിടെയുള്ള യഥാർത്ഥ പ്രഷർ, അല്ലേ. അതായത് ഈ ലൈൻ എന്താണ്, അത് ഡാറ്റമാണ്, അല്ലേ. നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ ഡാറ്റമാക്കി വെച്ചാണ്. ഓക്കെ, ഇനി 0.2 നോക്കുക. ഓക്കെ, 0.2 നോക്കുക. 0.2 ആകുമ്പോൾ അവിടെ വാക്വം പ്രഷറാണ്, കാരണം നമുക്കറിയാം അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും താഴെയാണ് എന്ത് ചെയ്തുള്ളത്, ആ പോയിന്റിൽ പ്രഷർ കിട്ടിയുള്ളത്. സോ അതെന്താണ്, അത് വാക്വം പ്രഷറാണ്, അതായത് അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കുറഞ്ഞ പ്രഷറാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ കാണുന്ന ഏറോമാർക്ക് എന്താണ്, ഈ കാണിച്ച ഏറോമാർക്ക് അവിടെയുള്ള ഈ വാക്വം പ്രഷർ കിട്ടും. എന്നാൽ ഈ പോയിന്റിൽ അബ്സല്യൂട്ട് പ്രഷർ നമുക്ക് എങ്ങനെ കിട്ടുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വരുന്ന അറ്റ്മോസ്ഫിയർ പ്രഷറിന്ന് ഇത്രയും വരുന്ന വാക്വം പ്രഷർ നമ്മൾ മൈനസ് ചെയ്യണം, അതായത് ബാക്കിയുള്ള ഇത്രയും വരുന്ന പ്രഷറായിരിക്കും നമ്മൾ ആ ഒരു പോയിൻ്റ് 2 അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായി ഉണ്ടായിരിക്കും രണ്ട് പ്രഷറിനെ കുറിച്ചിട്ട്, അല്ലേ. എന്താണ് ഗേജ് പ്രഷർ മനസ്സിലായിണ്ടായിരിക്കും, എന്താണ് വാക്വം പ്രഷർ മനസ്സിലായിണ്ടായിരിക്കും, എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷർ മനസ്സിലായിണ്ടായിരിക്കും, അതുപോലെ എന്താണ് അബ്സല്യൂട്ട് പ്രഷേഴ്സെന്നും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് തവണ കേട്ട് നോക്കുക. അപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവാൻ ചാൻസ് കുറവായിരിക്കും, വലിയ കോൺസെപ്റ്റ് ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക്. അപ്പോൾ എന്തായിരിക്കും, വീണ്ടും ഒന്നും കൂടി ഒക്കെ കേൾക്കുന്ന സമയത്ത് കൃത്യമായിട്ടും ആ ഒരു ഐഡിയ കിട്ടേണ്ടതാണ്. ഓക്കെ, നമുക്കിനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളാണ് ഇത്രയും നമുക്ക് പ്രധാനമായിട്ടും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 90% മാർക്ക് നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മളിനി അടുത്തൊരു മൊഡ്യൂളിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, മൊഡ്യൂൾ 2 ആണ്. അപ്പോൾ നമുക്കിനി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മൊഡ്യൂൾ 2 വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് മൊഡ്യൂൾ 2 നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അതിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഞാൻ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. നമ്മുടെ ഈ ഫസ്റ്റ് മൊഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഫസ്റ്റ് പഠിച്ച പോലെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്, അല്ലെങ്കിൽ ഡെൻസിറ്റി പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ പേരുകൾ 3 പേരുകളൊക്കെ ഉണ്ട്, ഓർത്ത് വെക്കുക. ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫിക് മാസ് എന്ന് പറയും. അപ്പോൾ 3 പേരിൽ ചിലപ്പോൾ ഏതെങ്കിലും പേരൊക്കെ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റനിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, അതുപോലെ അതിൻ്റെ SI യൂണിറ്റ് പഠിച്ച് വെക്കുക. അതായത് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് വൈ പോലെ എന്നുള്ള നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത് വരുന്ന നമ്മുടെ സ്പെസിഫിക് വെയിറ്റ് ആണ്, അതിൻ്റെ 3 പേരും പഠിച്ചു വെക്കുക. 2 പേര് പഠിച്ചു വെക്കുക. സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി ആണ്, റെപ്രസെൻറ്റ് ലെറ്റർസ് മോണിറ്റർ W ആയിരിക്കും, വെയ്റ്റ് ബൈ വോളിയം ആണ്, അതിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് അതുപോലെ നമുക്ക് സ്പെസിഫിക്കൽ നമുക്ക് റോ ജി എന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് വന്നത് എങ്ങനെയാണ്, MG/V ആകുമ്പോൾ MV എന്താണ്, അത് റോ ആണ്. അപ്പോൾ നമുക്ക് റോ ജി എന്ന് പറയാൻ പറ്റും. അടുത്ത സ്പെസിഫിക് വോളിയം ആണ്, നമ്മുടെ ഡെൻസിറ്റിയുടെ നേരെ ഇൻവേഴ്സ് ആണ് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. അതായത് വോളിയം ബൈ മാസ് ആണ് സ്പെസിഫിക് വോളിയം. അപ്പോൾ നമ്മുടെ യൂണിറ്റ് വരിക മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ആയിരിക്കും SI യൂണിറ്റ് വരിക. ഇത് നമുക്ക് 1/റോ എന്ന് പറയാൻ പറ്റും, കാരണം ഡെൻസിറ്റിൻ്റെ നേരെ ഇൻവേഴ്സ് ആയതുകൊണ്ട് നമുക്ക് 1/റോ എന്ന് പറയാൻ പറ്റും. പിന്നെ വരുന്ന സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കും. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റാൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് സബ്സ്റ്റാൻസ് ആണ്. അതായത് അത് ലിക്വിഡിൻ്റെ കേസും എയർ ഗ്യാസിൻ്റെ കേസും പറയുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ ആയിരിക്കും. ഓക്കെ, ഇനി ഗ്യാസിൻ്റെ കേസ് ആകുമ്പോൾ അത് ഡെൻസിറ്റി ഓഫ് എയർ ആണ്. നമുക്ക് ഈ ഒരു കേസ് നമുക്ക് അധികം ആവശ്യം ഉണ്ടായിരിക്കില്ല, നമുക്ക് ഈ കേസ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കും വിസ്കോസിറ്റി ആണ്. നമുക്കറിയാം വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ എബിലിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ടു റെസിസ്റ്റ് ദ ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫ്ലൂയിഡിൻ്റെ എബിലിറ്റി ആണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്.
പിന്നെ പഠിച്ചുള്ള നമ്മുടെ ഒരു പോയിന്റിലുള്ള ഫ്ലൂയിഡ് പ്രഷർ കാണാനുള്ള ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത്. ആ ഇക്വേഷൻ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന ആവശ്യമുണ്ടായിരിക്കാം. പി ഈക്വൽ ടു റോ ജി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ, ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രണ്ട് പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ ഒരു പ്രോബ്ലം പറഞ്ഞിട്ട് പിന്നെ അത് രണ്ടാമത്തെ പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ സൊല്യൂഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കിട്ടതാളുകൾ കൃത്യമായിട്ട് നോക്കുക. പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പാസ്കൽസ് ലോ ആണ്. പിന്നെ നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ പറഞ്ഞു, ഗേജ് പ്രഷർ പറഞ്ഞു, അതിൻ്റെ വാല്യൂസ് പറഞ്ഞു, പിന്നെ വാക്വം പ്രഷർ പറഞ്ഞു, അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ ആണ് അതിൻ്റെ വേറെ പേര്, അബ്സല്യൂട്ട് പ്രഷർ പറഞ്ഞു, പിന്നെ ഈ ഡയഗ്രാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്രയും മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു 90% മാർക്കോളം നമുക്ക് വാങ്ങാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്കിനി സെക്കൻഡ് മൊഡ്യൂൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.